ഹമാസ് തലവനായിരുന്ന സിൻവാറിന്റെ രക്തസാക്ഷ്യത്തിന് ശേഷം ഗസയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ പെരുപ്പിച്ച് കാണിച്ച് അതല്ലെങ്കിൽ ഇസ്രായേൽ അക്രമങ്ങൾ കൂട്ടക്കുരുതിയായി തുടരുന്നതിനിടയിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഇസ്രായേൽ നേരിടുകയാണ്. ഗസയിൽ നിരപരാധികളുടെ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രായേലിന് വീണ്ടും കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇസ്രായേൽ സേന ഏറ്റുവാങ്ങിയത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കമാൻഡർ കേണൽ അഹ്സാൻ ദക്സ ഗസയിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും സുപ്രധാന നേട്ടമായി ഹമാസും ഹിസ്ബുള്ളയും വിലയിരുത്തുന്നത്. മറ്റൊരു ബറ്റാലിയൻ കമാൻഡറും 2 ഓഫീസർമാരും ഉൾപ്പെടെ 3 സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF അറിയിച്ചു. പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന് വീണ്ടും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. വടക്കൻ ഗസയിലുണ്ടായ ആക്രമണത്തിലാണ് 41-കാരനായ ബ്രിഗേഡ് കമാൻഡർ അഹ്സൻ ദക്സ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. തൻ്റെ ടാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജബാലിയ പ്രദേശത്ത് നടന്ന സ്ഫോടനത്തിലാണ് 401 ബ്രിഗേഡിൻ്റെ കമാൻഡറായ കേണൽ ദക്സ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. പ്രദേശം നിരീക്ഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു സ്ഫോടക വസ്തുവെന്ന് പതിച്ചതെന്നും ഹഗാരി വ്യക്തമാക്കി. ഡ്രൂസ് പട്ടണമായ ദാലിയത്ത് അൽ കർമലയിൽ നിന്നുള്ള ദക്സ ഗസയിലെ ഹമാസ് പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഇസ്രായേലിൻ്റെ സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. ഇതോടെ 7 ഒക്ടോബർ ആക്രമണം മുതൽ ഇതുവരെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കേണലുകളുടെ എണ്ണം 6. ഇവരിൽ 4 ഒക്ടോബർ 7 ആക്രമണത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയിലെ അംഗമായ ദക്സ 4 മാസം മുമ്പാണ് ബ്രിഗേഡ് കമാൻഡറായി നിയമിതനാകുന്നത്. ഹമാസുമായുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും ഉയർന്ന സൈനിക ഓഫീസർമാരിൽ ഒരാളാണ് ദക്സയെന്നതും ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണെന്ന് നിരീക്ഷകർ പറയുന്നു. 2006 ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ രക്ഷിച്ചതിന് ധീരതയ്ക്കുള്ള ആദരം ഏറ്റുവാങ്ങിയ ദക്സയെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ഹീറോ എന്ന് വാഴ്ത്തിയിരുന്നു. ദക്സയുടെ മരണം ഇസ്രായേലിനും ഇസ്രായേൽ സമൂഹത്തിനും വലിയ നഷ്ടമാണെന്ന് ഹെർസോഗ് പ്രതികരിച്ചു. നെഹാൽ ബ്രിഗേഡ് കമാൻഡർ കേണൽ ജോനാഥൻ സ്റ്റീബ്ലർ, അദ്ദേഹത്തിന് 42 വയസ്സുണ്ടായിരുന്നു. ഗോസ്റ്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന മൾട്ടി ഡൊമൈൻ യൂണിറ്റിൻ്റെ കമാൻഡർ കേണൽ റോയി ലെവി, അദ്ദേഹം 44-കാരനായിരുന്നു. ഗസ ഡിവിഷൻ ദക്ഷിണ ബ്രിഗേഡിൻ്റെ കമാൻഡർ കേണൽ അസഫ് ഹമാമി 41-വയസ്സുകാരനാണ്. ഗോലാനി ബ്രിഗേഡ് ചീഫിൻ്റെ ഫോർവേഡ് കമാൻഡ് ടീമിൻ്റെ തലവൻ കേണൽ ഇറ്റ്സാക്ക് ബെൻബസ്ദ് 44-കാരനായിരുന്നു. ജൂഡിയ ആൻഡ് സമരിയ ഡിവിഷനിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥൻ റിസർവ് കേണൽ ലയൺബാർ 53-കാരനാണ്. ഇവരാണ് നേരത്തെ കൊല്ലപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേണൽമാർ. ഇവരെ കൂടാതെ 10 ലഫ്റ്റനൻ്റ് കേണൽമാരെയും നിരവധി മേജർമാരെയും ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിന് നഷ്ടമായിട്ടുണ്ട്. 7 ഒക്ടോബർ മുതൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 741 സൈനികരുടെയും ഇവരടക്കമുള്ള ഓഫീസർമാരുടെയും റിസർവിസ്റ്റുകളുടെയും പേരുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇന്ന് പുലർച്ചെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരിൽ നിരവധി പേർ പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. 302 ഗസ മുനമ്പിൻ്റെ അതിർത്തിയിൽ നടന്ന ആക്രമണങ്ങളിലും 355 ഹമാസ് അധീനതയിലുള്ള പ്രദേശത്തും അതിർത്തിയിലെ ആക്രമണങ്ങളിലുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് പറഞ്ഞു. ഈ മാസം 19 ഇസ്രായേൽ തലസ്ഥാനമായ ടെലവീവിനും ഹൈഫയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരനഗരമായ സീസറയിലെ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നത്. സീസറയിലുള്ള പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതിയിൽ ഡ്രോൺ പതിച്ചെന്ന് സ്ഥിരീകരിച്ച് നെതന്യാഹുവിൻ്റെ ഓഫീസ് പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു. സംഭവ സമയത്ത് നെതന്യാഹുവും ഭാര്യയും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് അവകാശപ്പെട്ടത്. ലെബനോണിൽ നിന്ന് 70 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ നെതന്യാഹുവിൻ്റെ വസതിയിൽ എത്തിയത്. ഈ സമയം നഗരത്തിലെ അപായ സൈറണുകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം ഇസ്രായേലിലെ പ്രധാന ചാനലായ ചാനൽ 12 ഈ കാര്യങ്ങൾ ദൃക്സാക്ഷി വിവരണത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു.
ദൃക്സാക്ഷിയുടെ വിവരണം പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള മാനഹാനിയും ക്ഷതവുമാണ് ഇസ്രായേലിന് ഏറ്റിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചെന്ന് നേരത്തെ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ വസതി തന്നെയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ വ്യോമാതിർത്തിയിലൂടെ ഡ്രോണുകൾ പറക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു. ഇതിനെ ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾ പിന്തുടർന്നെങ്കിലും തകർക്കാനായില്ല. സംഭവം അതീവ സുരക്ഷാ വീഴ്ചയാണെന്ന് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നു. അതിനാൽ തന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ അമേരിക്ക ശക്തമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്ര പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ വേദ സംവിധാനങ്ങളും റഡാറും മറ്റു പ്രത്യേക സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും എങ്ങനെ ഈ ഇത്തരം ഡ്രോണുകൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുകളിൽ തന്നെ വന്ന് പതിച്ചു എന്ന് പറയുന്നത് ഇനിയും ഇസ്രായേൽ ജനതയ്ക്ക് വിശ്വസിക്കാനായിട്ടില്ല. അതായത് വീമ്പു പറച്ചിലുകളും പ്രഖ്യാപനങ്ങളും മാത്രമാണ് അവിടെ നടക്കുന്നതെന്നും പ്രായോഗികമായി പരിശോധിക്കുമ്പോൾ ശക്തമായ ആക്രമണങ്ങൾ ശത്രുവിൻ്റെ നീക്കങ്ങളെ തടയാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് അതല്ലെങ്കിൽ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് ഇക്കാര്യങ്ങളിലൂടെ പുറത്താകുന്നത്. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യയടക്കമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആയുധ ശേഖരങ്ങളിൽ ഒരു വലിയ പങ്ക് ഇസ്രായേൽ നിർമ്മിതമോ അല്ലെങ്കിൽ ഇസ്രായേൽ കമ്പനികളിൽ നിന്നോ ഉള്ളവയാണ്. ഇതിനെല്ലാം ഇപ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടി ലഭിക്കുന്നു. കാരണം ഇസ്രായേൽ ആയുധങ്ങളുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെയോ സൂക്ഷ്മതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യതയെക്കുറിച്ച് ആളുകളിൽ സംശയം ജനിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാന വരുമാന മാർഗമായ ആയുധ വിൽപ്പന എന്നുള്ള സംവിധാനത്തിന് വലിയ തോതിലുള്ള തടസ്സം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കടൽ മാർഗം ഇസ്രായേലിന് സഹായിക്കുന്ന ആര് നീങ്ങിയാലും ഹൂത്തികൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി കപ്പലുകൾ അടക്കം തകർക്കുന്നതും ഇസ്രായേലിന് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പല രാജ്യങ്ങളുടെയും പേരിലുള്ള പതാകകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് മറ്റ് വസ്തുക്കളുമായി പോകുന്ന കപ്പലുകൾ അടക്കം ആക്രമിക്കപ്പെട്ടതോടെ ഈ സാഹസത്തിന് മുതിരാൻ പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. വളരെ അപൂർവമായി തന്നെ പോകുന്ന ചില കപ്പലുകൾ പോലും ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട് തകർക്കുന്ന ദൃശ്യങ്ങൾ കൃത്യതയോടെ ഹൂതികൾ പുറത്തുവിടുന്നതോടുകൂടി വലിയ തോതിലുള്ള ആത്മസംഘർഷത്തിന് പുറമെ വലിയ തോതിലുള്ള ഭക്ഷ്യപ്രതിസന്ധിയിലേക്കും മറ്റുമാണ് ഇസ്രായേൽ നീങ്ങുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ പവർ പ്ലാന്റ് അടച്ചിട്ടിരിക്കുന്നത് മൂലം വലിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങളും ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയതായി ഇസ്രായേലിൽ നിന്നുള്ളവർ തന്നെ വ്യക്തമാക്കുന്നു. യുദ്ധ പശ്ചാത്തലത്തിൽ പവർ സ്റ്റേഷനുകളൊക്കെ വളരെ വേഗത്തിൽ ആക്രമിക്കപ്പെടുന്നത് പതിവായതോടുകൂടി തന്നെ വലിയ ഒരു മേഖല ഇസ്രായേലിൻ്റെ ഒരു വലിയ മേഖല ഇരുട്ടിൽ തന്നെയാണ്. അതായത് മനുഷ്യ മനസാക്ഷിയുള്ള ഒരു സമൂഹവും ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ സഹോദരങ്ങൾ അടക്കമുള്ളവർ ജോലിക്കും മറ്റും ആവശ്യങ്ങൾക്കുമായി ആ രാജ്യത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവർക്ക് പോലും ഇസ്രായേലിൻ്റെ പല ചെയ്തികളെയും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഞെട്ടലോടെ ലോകം കേൾക്കുന്നത്. ഹമാസിൻ്റെ പേര് പറഞ്ഞ് ഫലസ്തീൻ ജനതയ്ക്ക് മുകളിൽ ആയുധം വർഷിച്ച് കുഞ്ഞുങ്ങളെയും ആശുപത്രികളും എല്ലാം തകർക്കുന്ന ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രതികാരങ്ങൾ ഇത്തരം ചെയ്തികൾക്കുള്ള വലിയ തിരിച്ചടിയായിട്ടാണ് ഒക്ടോബർ 7 ശേഷമുള്ള ഇത്തരം ആക്രമണങ്ങളെ ലോകം കാണുന്നത്. വരും നാളുകളിൽ ഇസ്രായേലിൻ്റെ ക്രൂരതകൾ കുറച്ച് അവർ ഒരു സന്ധിയിലേക്ക് നീങ്ങിയില്ല എങ്കിൽ ഇസ്രായേലിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെയും ജീവൻ ബലികൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.